ഹായ് ഹലോ, എല്ലാവരും സുഖമായും സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഓണം സീസണൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ. ഓണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ദീപാവലി ഒക്കെ ചെയ്ത ഷൂട്ടിൻ്റെ ഒക്കെ ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാകും. ദീപാവലിയുടെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടില്ല, എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ പി ജി റിലേറ്റഡ് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത്തിരി തിരക്കായിരുന്നു. ഇന്ന് ഇപ്പം കുറച്ച് മുന്നേ ഞാൻ എഴുതി തീർത്തതേ ഉള്ളൂ. നമ്മൾ ഈ അസൈൻമെൻ്റ് ഒക്കെ എഴുതി വെക്കണം എന്നൊക്കെ പറയുന്ന പോലെ അസൈൻമെൻ്റ് അല്ല എന്ന് മാത്രം, ഇത് ജേണൽ വർക്ക് എന്ന് പറയും. ഞാൻ ചെയ്യുന്ന കോഴ്സിൽ ജേണൽ വർക്ക് ഉണ്ട്, ലൈക്ക് ഇപ്പം നമ്മൾ തീസിസ് എഴുതുക എന്നൊക്കെ പറയില്ല, അതേപോലെ കുറേ നാല് ബുക്കുണ്ട്. അപ്പോൾ ആ നാല് ബുക്ക് നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് അത് സൂപ്പർവൈസറിനെ കാണിച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് എങ്ങാനും എനിക്കൊരു സമാധാനം എന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്ത ഫോട്ടോഷൂട്ടിൻ്റെയൊക്കെ ബിഹൈൻഡ് ദ സീൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഫോട്ടോഷൂട്ടിനൊന്നുമല്ല, ഒരു വേറൊരു സംഭവമാണ്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സർപ്പബലി കാണാൻ പോകുന്നത് കേട്ടോ. അതും ഞങ്ങളുടെ കുടുംബ അമ്പലത്തിലാണ്. അപ്പോൾ ആൻസസ് ലോഡ്ജിന് വന്നിട്ട് കായംകുളം ആണ് കേട്ടോ എൻ്റെ അമ്മയുടെ. അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. സോ അതിൻ്റെ ഇൻട്രോ വീഡിയോ ആണ്. വീട്ടിൽ വെച്ചാണ് ഞാൻ ഇപ്പോൾ റെഡി ആയുള്ളൂ. ഞാൻ ഇന്ന് ഈ ഒരു ദാവണി കണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളെ റെഡി ആക്കാനായിട്ട് ആരും ഇല്ല. സോ ഞാൻ തന്നെ റെഡി ആവുകയാണ്. ഈ ഒരു മാല, ഇതിൻ്റെ തന്നെ ഒരു ചെറിയ സ്റ്റഡ് കമ്മലും ഒക്കെ ഞാൻ എടുത്ത് വെച്ചു. ഇപ്പം ഒന്ന് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്തു. ഇതാണ് ഒന്ന് രണ്ട് ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പം കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടായിരുന്ന ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ആ ഡ്രസ്സസിന് ചേർന്ന കുറച്ച് ഓർണമെൻറ്റ്സ് ഞാൻ എടുത്ത് വെച്ചാൽ, എന്നിട്ട് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഓർണമെൻറ്റ്സ് ഇട്ട് ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അത് ഇടാം. നേരത്തെ ഞാൻ വെച്ചിരിക്കുക ഈ ഒരു സംഭവം. അപ്പോൾ അതിൽ നിന്ന് നോക്കിയപ്പോൾ ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്തു, എനിക്ക് ഇഷ്ടമായില്ല, കുറച്ച് ഹെവി ആയിട്ട് തോന്നി. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നി. സ്വർണ്ണമല്ല ഗൈസ്. അപ്പം ഇതാണ്, ഇതും ഈ ചെറിയ കമ്മൽ ഇട്ടിട്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് മേക്കപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. ഈ സർപ്പബലി നടക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം വൈകുന്നേരം അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ പോവാണ്. അറൌണ്ട് ഒരു ഫോർ സംതിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം 3:30 ആയിട്ടുണ്ട്. ഡ്രസ്സ് ചെയ്തു, ഇനിയിപ്പം കണ്ണൊന്ന് എഴുതണം, ലിപ്സ്റ്റിക് ആസ് യൂഷ്വൽ, പിന്നെ വാച്ച്, കുറച്ച് ബാംഗിൾസ് അമ്മയുടെ കയ്യിൽ നിന്ന് വരണം. അമ്മയ്ക്ക് അത്യാവശ്യം കുറച്ച് കുപ്പി വളേൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അതിൽ നിന്നാണ് എപ്പോഴും എൻ്റെ ഏത് ഷൂട്ടിന് പോയാലും ഞാൻ ഇടുന്ന കുപ്പി വളകൾ അമ്മയുടെ ഉണ്ടോ, അല്ലാതെ എൻ്റെ എനിക്കങ്ങനെ വള കളക്ഷൻ അങ്ങനൊന്നും ഇല്ല. ഉള്ളതും എനിക്ക് വേറെ കുറേ തരങ്ങളുടെ കളക്ഷൻ ഉണ്ട്. സോ ഞാൻ ചിലപ്പം അപ്പം ഞാൻ റെഡിയായി, വിഷ്ണു റെഡിയായി, വിഷ്ണുവിനെ കാണിച്ചിരാം. അപ്പോൾ അതാണ്ടെ ഓൾറെഡി പോവാനായിട്ട് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ് വിഷ്ണു. ട്രഡീഷണൽ വെയർ ആണ്, കൊള്ളാം, നല്ല രസമുണ്ട്. ആദ്യം വേറൊരു ഷർട്ടായിരുന്നു ഇട്ടിരുന്നത് കേട്ടോ, ഷർട്ടും ജീവുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്പലത്തിലേക്ക് ആ കുഴപ്പമില്ല, നമ്മുടെ അമ്പലമല്ലേ, ആ നീ ഇഷ്ടമുള്ള ഇട്ടോ എന്നൊരു രീതിയിലായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് പോയി ഇത് ഇട്ടുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം എനിവേസ് ഞാൻ പോയി റെഡി ആയിട്ട് ബാക്കി കാണിച്ചിരാട്ടോ. എല്ലാവരും റെഡി ആയിട്ട് താഴെ എനിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. പുറത്ത് നല്ല ഇട്ടി വിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ റൂമിലായതിനെ കൊണ്ട് ഈ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നെ ഓടിപ്പിടച്ച് എന്നെ ധൃതി പിടിപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയായി കാറി കയറിയായിരുന്നു. ഇതായിരുന്നു കേട്ടോ എൻ്റെ അന്നത്തെ ലുക്ക്. അപ്പോൾ ഞാൻ പോണിറ്റെയിലാണ് കെട്ടിയിരിക്കുന്നത്, പൊട്ട് വെച്ചിട്ടുണ്ട്, കണ്ണ് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാലയും കമ്മലും വരുന്ന ആ ഒരു സെറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അമ്മയുടെ ബാംഗിൾ കളക്ഷൻ എന്നാണ് കേട്ടോ ഈ കുറച്ച് വള ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതേ ഡാനിയൽ ക്ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ വാച്ചാണ് കേട്ടോ. ഇത് ആക്ച്വലി ഞാൻ ഒരു 2 years back മേടിച്ചതാണ്, ബട്ട് ഇപ്പോഴാണ് വെരി ഫസ്റ്റ് ടൈം ഞാൻ ഇടുന്നത് ഇന്നാണ് കേട്ടോ. കുറച്ചങ്ങനെ പോയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കോൾ വന്നു. പിന്നെ നമ്മളെല്ലാവരും അച്ഛനായിട്ട് ഇങ്ങനെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ അച്ഛനായിട്ട് സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഒരു ചില സ്ഥലങ്ങളിൽ ഭയങ്കര മഴ, ചില സ്ഥലങ്ങളിൽ മഴയേ പെയ്തിട്ടില്ല. ആ സ്ഥലങ്ങളിൽ എന്താ പറയുക, ഒട്ടും അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല. പിന്നെ ചിലയിടത്ത് ഇങ്ങനെ ജസ്റ്റ് പെയ്തു, ചെറുതായി പെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലായിരുന്നു. ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൂടെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫുൾ ജേണി പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വൈകിട്ട് കുറച്ചൊന്ന് ഇരുട്ടിയൊക്കെ ചെയ്തു. ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കായംകുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് കയറാമെന്ന് കരുതിയുകൊണ്ട് നേരെ തന്നെ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ കായംകുളം വന്നപ്പോൾ ഒരു ഷോപ്പിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ 100+ ദോശ വെറൈറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 2-3 ടൈപ്പ് ദോശ നമ്മൾ അന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. സോ ഇന്ന് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇന്നൊരു കൊട തന്നിട്ടുണ്ടായിരുന്നു. അപ്പം വിഷ്ണു ഇറങ്ങി ആ കൊടയെ മേടിച്ച് ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് റെസ്റ്റോറൻറ്റിനകത്തേക്ക് കൊണ്ട് ഇരുത്തുമായിരുന്നു കേട്ടോ. അപ്പം അതിനകത്ത് വെച്ചിട്ട് അമ്മയെ ആദ്യം പോയി, സെക്കൻഡ് അപ്പൂപ്പനെ കൊണ്ടുപോയി, പിന്നെ തേർഡ് എന്നെ വിളിക്കാൻ വരുന്ന ആ ഒരു ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട് ഇതൊക്കെ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് ചെറുതായിട്ട് മഴയൊക്കെ നനഞ്ഞിട്ട് ഇതേ റെസ്റ്റോറൻറ്റിനകത്തെത്തി. വെജ് റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ എഗ് ഡിഷസ് അവൈലബിൾ ആണ് കേട്ടോ. ലൈക്ക് ഈ മസാല ദോശ, ചീസി എഗ് മസാല ദോശ, അങ്ങനത്തെ ഒക്കെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ലാസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരെണ്ണമാണ് ട്രൈ ചെയ്തത്, എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ വട്ടം നമ്മൾ പ്ലെയിൻ റോസ്റ്റ്, പേപ്പർ റോസ്റ്റ്, ഗീ റോസ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ ടെമ്പിളിലേക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി. അപ്പോഴും ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയിലേക്ക് നമ്മൾ
എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് വട്ടം ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കുടുംബമ്പലത്തിൽ വർഷത്തിൽ ഒരു വട്ടം മിനിമം ഒരു വട്ടമെങ്കിലും നമ്മൾ വരാറുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ടൈമിൽ ഞാൻ നിങ്ങളായിട്ടത് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 years ഞാനിപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അപ്പം അതിനകത്ത് വെച്ചിട്ട് ഞാനൊരു 2-3 times പോയിട്ടുണ്ടാവും. അപ്പോൾ ആ 3 times ഞാനിങ്ങനെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. 12 ഒരിക്കൽ നടക്കുന്ന പൂജയാണ് ഈ ഒരു സർപ്പബലി. അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് പേരുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്രൗഡായിരിക്കും എന്നൊക്കെ കരുതിയാണ് കേട്ടോ. പക്ഷെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു, തൊട്ടടുത്ത് താമസിക്കുന്നവരായിരുന്നു കൂടുതലും. റിലേറ്റീവ്സൊക്കെ എല്ലാവരും രാവിലെയൊക്കെ വന്നിട്ടങ്ങ് പോയി, കാരണം ഈ ഒരു ക്ലൈമറ്റിൽ എല്ലാവരും വയ്യാത്ത ആൾക്കാരും കാര്യങ്ങളും വയസ്സായ ആൾക്കാരും ഒക്കെ അല്ലേ. അങ്ങനെ പിന്നെ നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോഴും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മഴ നല്ലോണം അങ്ങ് കുറഞ്ഞു. അപ്പനെ അവിടെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി അതൊക്കെ കണ്ടു. അപ്പോൾ പൂജ നടക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മളും വന്ന് ഇവിടെ ഇരുന്നു അമ്മേനെ അവിടെ നിർത്തിയിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആവാമെന്ന് കരുതി അമ്പലത്തിൻ്റെ ഫുള്ള് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കുടുംബമ്പലമാണ് കേട്ടോ പൊന്നുരുട്ട് ദേവീക്ഷേത്രം. ഇവിടെ നമ്മൾ എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കലെങ്കിലും മിനിമം നമ്മൾ വരാൻ നോക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചാൻസസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വരാറുണ്ട്. അമ്പലം ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ ചുറ്റി നടന്ന് കാണുന്നത്. യൂഷ്വലി നമ്മളിവിടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ഒന്നെങ്കിൽ അടച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആൾക്കാരുണ്ടാവും തിരക്കായിരിക്കും അങ്ങനെ. ബട്ട് ഈ ഒരു വട്ടം ആരുമില്ല, എല്ലാവരും അങ്ങ് അപ്പുറത്തെ സർപ്പബലീൻ്റെ അവിടെ പൂജ നടക്കുന്നതിൻ്റെ അവിടെ ആയതുകൊണ്ട് തന്നെ അമ്പലം നമുക്ക് വേണ്ടി മാത്രം തുറന്നിടുക എന്നൊക്കെ പറയല്ലേ, ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ. പിന്നെ അമ്മ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ കാല് കഴിച്ചപ്പോഴത്തേക്ക് അമ്മ നമ്മളുടെ അവിടെ വന്ന് ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പൂജ ടുവേർഡ്സ് ദി എൻഡായി എന്നറിഞ്ഞപ്പോഴത്തേക്ക് അമ്മയും വിഷ്ണു അങ്ങോട്ടേക്ക് പോയി.
കറക്റ്റ് 9 മണിക്ക് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് പുണ്യാഹം ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അതൊക്കെ മേടിച്ചു കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പായസം, അതേപോലെ നമ്മളുടെ ഈ അവിലും ഇതൊക്കെ ഉണ്ടല്ലോ ഗണപതി ഹോമത്തിൻ്റെ, അപ്പോൾ എല്ലാം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതൊക്കെ മേടിച്ചെടുത്ത് കുടിച്ച് കഴിച്ചു ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് അന്നദാനം ഉണ്ട്. അപ്പോൾ അത് കാരണം അന്നദാനം കൂടി കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം പിന്നെ ശരി, അങ്ങനെയാണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കാം എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളവിടെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഫുഡ് നമുക്ക് കൊണ്ട് തന്നു. അപ്പം നമ്മൾ 3 പേരും, അമ്മയും ഞാനും അപ്പൂപ്പനും കൂടിയിട്ട് ഒറ്റ പ്ലേറ്റിൽ നിന്ന് കഴിച്ചു. കാരണം നമ്മൾ ഓൾറെഡി വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാണല്ലോ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. പക്ഷേ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പം എനിക്ക് പിന്നെ ഒരു പങ്ക് കഴിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ കഴിച്ചതാണ് കേട്ടോ. നല്ല മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതും ചോറും കൂടി മാത്രമാണ് കൂട്ടി കഴിക്കുന്നേ. ഇത് കഴിഞ്ഞ് 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. പാൽപ്പായസം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന മറ്റേ പായസം ഉണ്ടല്ലോ, അതും തന്നിട്ടുണ്ടായിരുന്നു. സോ അതും എല്ലാവരും കുറച്ച് കുറച്ച് കുടിച്ചു. ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നമ്മൾക്ക് കുറച്ച് കുറച്ചായിട്ട് പാക്ക് ചെയ്ത് ഇങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്കും കൊടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാം പാക്ക് ചെയ്തൊക്കെ നമുക്ക് തന്നു. ഇതൊക്കെ കഴിഞ്ഞു നമ്മളെല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്കൊക്കെ മുന്നേ, ഒരു 9:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള പട്ടിക്കൂട്ടന്മാരെയൊക്കെ കണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് റോഡിലുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല കിടിലം മഴയായിരുന്നു. കിടിലം എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ വെള്ളപ്പൊക്കം പോലത്തെ മഴയായിരുന്നു. പക്ഷെ തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് അധികം വെള്ളമൊന്നും റോഡിലില്ലായിരുന്നു. പിന്നെ നമ്മൾ ചില ഏരിയയിൽ ഓക്കെ അവിടെ പരിസരത്തൊക്കെ ഒരു ഇത്തിരി വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ബാക്കി റോഡ് ഫുള്ളും ക്ലീൻ ആയിരുന്നു കേട്ടോ. ഇനി തിരിച്ചു പോകുന്ന വഴി മാറിപ്പോയെന്ന് പറയാൻ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോയത്. കാറിൽ ഞങ്ങളെല്ലാവരുടെ സംസാര വിഷയമായിരുന്നു കേട്ടോ അത്, ഈ വെള്ളമൊക്കെ എന്നാലും എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ. അങ്ങനെ സംസാരിച്ച് എന്തായാലും ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീടെത്തി. എന്തായാലും സർപ്പപ്പൊലി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അടുത്ത വീഡിയോ കാണാൻ ചെല്ലുന്ന ടേക്ക് കെയർ, ബൈ ബൈ.